നമസ്കാരം. അറിവാകുന്ന പ്രായത്തിനു മുൻപ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് മതവും രാഷ്ട്രീയവും വിദ്വേഷം മുദ്രാവാക്യങ്ങളും കുത്തി നിറക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ SDPA റാലിക്കിടയിൽ ഒരു കൊച്ചുകുട്ടിയെക്കൊണ്ട് പ്രകോപനപരമായ രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചത്. അതും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മരണാനന്തര ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ. എന്തായാലും പിണറായിയുടെ പോലീസിന്റെ സഹായത്തോടെയുള്ള SDPA റാലി കഴിഞ്ഞ് 48 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രമുഖ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയത്. അതും ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് ശേഷം. എന്തൊക്കെയായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രധാന ചർച്ചാ വിഷയം SDPയുടെ റാലിക്കിടയിലെ ഈ കൊലവിളി മുദ്രാവാക്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പൊതുജനത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇത് കൊച്ചുകുട്ടികളെ അവരെ വിദ്യാഭ്യാസവും അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ അവരെ കൊണ്ട് ഈ മുദ്രാവാക്യം വിളിച്ച് അത് അവരൊരു ക്രിമിനൽ മൈൻഡിൽ പോകുന്നത് തെറ്റാണ്. ശരിയല്ല, കൊച്ചുകുട്ടികളെ വിട്ട് അങ്ങനെ പറയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൊച്ചിനെ കൊണ്ട് തീരെ കൊച്ചു പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതൊട്ടും ശരിയല്ല. അത് ബന്ധപ്പെട്ടവർ വേണ്ട വിധത്തിൽ അതിനെപ്പറ്റി വേണ്ട പോലെ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പാർട്ടി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പിള്ളേർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം തന്നെ മിക്കവാറും പോയിട്ടുള്ളത് ഉണ്ടാവും. മിക്കവാറും അപ്പനും അമ്മയും നിർബന്ധിച്ച് കൊച്ചിനെ കയറ്റി കൊച്ചിനെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ പോയി ചെയ്യിപ്പിക്കുന്ന ഏർപ്പാടായിരിക്കും. കൊച്ചിനെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല. ഇതെന്താണ് സംഭവമെന്നോ എന്താണെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഒട്ടും ശരിയല്ല കാര്യമല്ല. അപ്പോൾ അവർ പറഞ്ഞാൽ അവരല്ലല്ലേ എഴുതി കൊടുത്തതെന്ന് പറയണത്. കുട്ടിയുടെ ഇഷ്ടത്തിന് വിളിച്ചെന്നല്ലേ പിള്ളേരെ ഇങ്ങനെ പ്രയോജനപ്പെടുത്താൻ പാടില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. ഓരോരുത്തർ ഓരോ അഭിപ്രായം കാണുമല്ലോ. അവർ ഒഴിഞ്ഞുകളയുന്ന ആരെ എഴുതി കൊടുക്കാതെ കൊച്ചി പിന്നെ വിളിക്കൂ. അതാണ് എൻ്റെ സത്യം. അവർ കള്ളം ഓൺലൈൻ പറയത്തുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ട് പറയാൻ ഞങ്ങൾ ചെയ്തതല്ലെന്ന് പറയാം. അല്ല കുട്ടിക്ക് എങ്ങനെ എൻ്റെ വാക്കുകൾ അറിയാൻ പറ്റൂ. കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്തായാലും ശരിയല്ല. കാരണം കുട്ടികൾ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കണം, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. അവരിൽ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തികളൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വരേണ്ടത് പ്രായപൂർത്തിയാവുന്നതും അല്ലെങ്കിൽ ഉത്തമ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെയൊന്നും ചെയ്യണത് നമ്മൾ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ കൊച്ചിലെ ഇങ്ങനെ വർഗീയത മനസ്സിൽ കുത്തിക്കയറ്റുന്നത് ഇപ്പം SDP ആയിരുന്നാലും RSS ആയിരുന്നാലും കൊച്ചിലെ ഇങ്ങനെ വർഗീയത നമ്മൾ ഒരിക്കലും അത് അനുവദിക്കാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ മലഞ്ഞു അവർക്കൊരു 18 വയസ്സാകുമ്പോൾ അവർക്ക് തീരുമാനിക്കാം ഏത് ഇത് വേണം, അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് ഇതാണ് നല്ലത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കേരളത്തിലുണ്ട്. ഈ കൊച്ചിലെ നമ്മൾ ഇവരെ ഈ കൊച്ചു കുട്ടികളെ മനസ്സിൽ കുത്തിവെച്ച് വിഷം കുത്തിവെക്കുന്നതെന്നാണ് പറയാം, വർഗീയ വിഷം കുത്തിവെക്കുന്നതെന്നും പറയാം. അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിപ്പോൾ RSS ചെയ്താലും കമ്മ്യൂണിസ്റ്റ് ചെയ്താലും RSS SDP ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. കൊച്ചുകുട്ടികൾ വളരട്ടെ, അവർ പഠിക്കട്ടെ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. അവർ പഠിച്ച് വലുതായിട്ട് അവർക്കായി അവരേതായ ഒരു 18 വയസ്സാകുമ്പോൾ അവർക്കായി സ്വാതന്ത്ര്യം വരും. അപ്പോൾ അവർ തീരുമാനിക്കും ആ എനിക്ക് ഇന്ന രാഷ്ട്രീയമാണ് വലുത്, എനിക്കിഷ്ടം ഇതാണ് എന്നാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഈ കൊച്ചിലെ നമ്മൾ അത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊരു പള്ളിയിൽ നിന്നോ ഒരു അമ്പലത്തിൽ നിന്നോ ഒരു ചർച്ചയിൽ നിന്നോ ചെയ്യേണ്ട കാര്യമല്ല. നമ്മളെ വീട്ടിൽ നമ്മളെ പിള്ള ഇപ്പോൾ എൻ്റെ മോനാണെങ്കിലും ശരി നമ്മുടെ നാട്ടുകാരുടെ മോനാണെങ്കിലും ശരി ആ പിള്ള എങ്ങനെ വളരുന്നത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളാണ്. അല്ലാതെ ഒരു പാർട്ടിക്കാരോ ഒരു ചർച്ചക്കാരോ ഒരു അമ്പലക്കാരോ അല്ല. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റി തന്നെയാണ്. അത് ആര് കാണിച്ചാലും തെറ്റ് തെറ്റി തന്നെയാണ്. ഇത് കേരളമാണ്, കേരളത്തിലൊന്നും അനുമതിക്കില്ല. SDPയുടെ റാലിയും തുടർന്നുള്ള സംഭവങ്ങളും ആയതുകൊണ്ട് തന്നെ ചുരുക്കം ചിലർ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. നിരവധി പേർക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും SDP എന്ന സംഘടനയുള്ള ഭയം കാരണം പ്രതികരിക്കാൻ വിമുഖത കാണിക്കുകയായിരുന്നു. ഇവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു കുട്ടിയായാലും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മതവും രാഷ്ട്രീയവും കുട്ടികളുടെ മനസ്സിലേക്ക് കയറ്റരുത് എന്ന് തന്നെയാണ്. മതവും രാഷ്ട്രീയവും ഏതൊരാളും സ്വന്തമായി ചിന്തിക്കാൻ കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതഭീകരത കുട്ടികളിലൂടെ പ്രചരിപ്പിക്കുന്നതിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.